അതെ, ഹലോ ഹലോ ഹലോ, അതെ അതെ, ഞാനാണ്. ഹലോ, ഇത് എവിടെ അമൃത? ഹലോ, എന്റെ പേര് ഷാൻ. ഷാൻ എന്നല്ല ഒറിജിനൽ പേര്, പക്ഷെ ഷാൻ അത്ര മതി. തൽക്കാലം ഷാൻ. ഓക്കെ, ഞാൻ കൊറേ ആയി നിങ്ങളെ വിളിക്കണം വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അവസരം ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ ഞാൻ എന്റെ അടിയിൽ കൊറേ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിളിക്കി വിളിക്കി വിളിക്കുവാണ്ട്. പിന്നെ ഇത് കമർത്തി വന്നപ്പോ എല്ലാം സെറ്റായി. ഓക്കെ ഫൈൻ. എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, ആരിഫ് ഹുസൈൻ സാറിന്റെ. ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് അല്ലെ? ഇസ്ലാമിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്, നിങ്ങളൊരു നിരീശ്വരവാദിയാണോ? അതെ അല്ലെ? അതും ശരിയല്ലേ? നിങ്ങളൊരു നിരീശ്വരവാദിയല്ലേ? അതെ, ഞാൻ പറഞ്ഞതിന് ഉത്തരം തരൂ. നിങ്ങളൊരു നിരീശ്വരവാദിയാണോ? ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയില് മൂന്ന് മതങ്ങളുണ്ടല്ലോ, ഒന്ന് ഇസ്ലാമും ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദുക്കളുടെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുക്കളെ വിമർശിക്കുന്നില്ല? എന്ത് നിങ്ങൾക്ക് പേടിയാണോ? പക്ഷെ മെയിനായിട്ട് ഇന്ത്യയില് മൂന്ന് മതങ്ങളേ ഉള്ളൂ സാർ. അല്ലല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ കേരളത്തിൽ ബുദ്ധന്മാരെ കാണിച്ചു തരൂ? ഇല്ലല്ലോ, ബുദ്ധന്മാരും ജൈനിസം ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ, നമ്മുടെ കേരളത്തിൽ കാണിച്ചിട്ടില്ലല്ലോ സാർ. ഉത്തരം പറയുന്നത്, നമ്മളിപ്പോ തൽക്കാലം പേ പിടിച്ച പട്ടീനെ തല്ലിക്കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇസ്ലാമാണ് ഇപ്പൊ പേ പിടിച്ച പട്ടി, ഹിന്ദു മതത്തിന് പേ പിടിക്കും, നമ്മൾ തല്ലിക്കോളാം. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം പേ പിടിച്ച പട്ടിയാണെന്ന് പറയുന്നത്? ഹിന്ദു മതത്തിലുള്ളവർ ആരും? നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഗൂഗിൾ എടുത്തിട്ട് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക. നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക, അതിനകത്ത് ടോപ്പ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുക്കുക. ആ 20 എണ്ണം അതിനകത്ത് എടുക്കുമ്പോൾ അതിനകത്ത് ഹിന്ദു മതം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാ, ക്രിസ്ത്യാനിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇസ്രായേലര് എത്ര പിഞ്ചു കുട്ടികളെ കൊന്നു? അത് ടെററിസം അല്ലേ? അത് മതമല്ലേ? അത് ടെററിസം അല്ലേ? സാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം, മതവും തീവ്രോ എത്ര പേരെ കൊന്നു? 34,000, അതിന്റെ മേലെ കിടന്നു. ഞാൻ ഇപ്പൊ ന്യൂസ് അത് കാണാറില്ല. ഇസ്രായേലിൽ കുട്ടികൾ ചാവാത്ത എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പറയൂ? പറയൂ. അവരുടെ സെക്യൂരിറ്റി ആയിരിക്കും. അതും പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊല്ലാമെന്നാണോ? ഈ യുദ്ധം ആരാ തുടങ്ങി വെച്ചത്? യുദ്ധം തുടങ്ങാനുണ്ടായ സാഹചര്യങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്? എന്താണ് ആ സാഹചര്യം പറയൂ. ആ രാജ്യം എങ്ങനെയായിരുന്നു? ശരി, അതല്ല നമ്മുടെ കണ്ടന്റ്, അത് വേറൊരു കണ്ടന്റ് ആണ്. ആ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെയായിരുന്നു? സാഹചര്യം എന്താണ് സാർ? ആരാണ് അവിടെ അവിടെ ശരിക്കും താമസിക്കേണ്ടത്? ആരാണ് ശരി? ഞാൻ ഇപ്പൊ അത് പറയാൻ നിന്ന ഈ 3 മിനിറ്റിന്റെ ഉള്ളിൽ എന്റെ ബാക്കി ചോദ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ സമയം കൂട്ടി തരാം, നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, ഏത് രാജ്യം? ആ രാജ്യത്തിന്റെ പേരും പറയും. ഏതാണ് ആ രാജ്യം? ഏതാണ് ആളുകൾ? ഏതാണ് ഫലസ്തീൻ? സന്ദർഭം പറയും. സമയം എന്തായിരുന്നു സാഹചര്യം എന്ന് പറയാം സാർ. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം അത് ഫലസ്തീന്റെ മണ്ണായിരുന്നു. അവിടെ ഇസ്രായേലിയർക്ക് അഭയം കൊടുത്തു. അത് സെക്കൻഡ് വാർ ടൈമിലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഓൾഡ് ഹിസ്റ്ററി ആണ്. എല്ലാം ഞാൻ തലയിൽ സൂക്ഷിക്കാൻ ഞാൻ ഐൻസ്റ്റീൻ അല്ലല്ലോ സാർ. അല്ലല്ലോ, ഞാൻ ഐൻസ്റ്റീൻ അല്ലല്ലോ. എനിക്ക് മറവി പറ്റും. ആ മറവി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോകും. ഈ ഖുർആനിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ഇസ്ലാമിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. ഇസ്രായേൽ ഫലസ്തീൻ എന്തില്ലാത്ത? ഫലസ്തീന് പകരം ഫലസ്തീൻ എന്തല്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലസ്തീൻ അല്ലായിരുന്നു അന്നത്തെ കാലത്ത് ആ നാടിന്റെ പേര്. എന്തോ ഫലസ്തീൻ അല്ലായിരുന്നു, അവിടെ ജീവിച്ചോണ്ടിരുന്ന ജൂതന്മാരും ആയിരുന്നു. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ജൂതന്മാര് മാത്രമായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. അല്ല, ജൂതന്മാര് മാത്രമായിരുന്നു അവിടെ. ഈ ഇസ്രായേലി സന്തതികൾ എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാനത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മല്ല അത്.
പിന്മുറക്കാരെ വരുന്നവരാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇസ്രായേൽ ഹമാസ് ആനാചാനൊക്കെ പറഞ്ഞു വരാൻ? ഇതൊന്നും അറിയാതെ കുട്ടമുറി എടുത്ത് മദ്രസേന്ന് കിട്ടുന്ന ഈ വയലു വരമ്പിന് കിട്ടുന്ന എന്തെങ്കിലും സാധനം എടുത്ത് ഈ വെള്ളിയാഴ്ച ഏതെങ്കിലും കുത്തുബയിൽ ഓതുന്ന ഉസ്താദ്മാരെ മണ്ടത്തോട് എടുത്തിട്ട് ഈ വഴിക്ക് വരരുത്. നിങ്ങൾ യു ആർ ഡീലിംഗ് വിത്ത് എക്സ് മുസ്ലിംസ്. യു ആർ ഡീലിംഗ് വിത്ത് എക്സ് മുസ്ലിംസ്. ഓക്കെ, ഞാൻ പറയുന്നൊന്നും കേൾക്കൂ, നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യാൻ. ഒരു മണി വരെ നിങ്ങൾ പറയുന്ന മണ്ടത്തരം കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. യുവർ ടൈം ഈസ് അപ്പ് ആൻഡ് വി ഹാവ് ടു മൂവ് ഓൺ. അതാണ് കാര്യം പറയുമ്പോൾ നിങ്ങൾ അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരാ നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളിപ്പോ കടന്നു നോക്കിട്ടൊന്നും ഒരു കാര്യം, എന്റെ അടിയിൽ ആൾക്കാർ കേൾക്കുമല്ലോ, അവരുടെ അഭിപ്രായം കേൾക്കാൻ പറയാലോ. പറയൂ, ഖുർആനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? വീണ്ടും ഞാൻ ചോദിക്കുന്നു, പാലസ്തീൻ എന്ന് പറഞ്ഞ വാക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ആ ഇസ്രായേലി ജനത എന്ന് പറയുന്നത് ആരാണ്? മൂസ പ്രവാചകന്റെ പിന്മുറക്കാരായിരുന്നു. ജനത എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേലാരി. അത് ഏത് മതക്കാരാണ്? ജൂതന്മാര്. ആ അത് തന്നെയല്ലേ നമ്മളും പറയണത്, അവിടെ പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഇനി എന്താ താങ്കളുടെ പ്രശ്നം? ഇനി എന്താ പ്രശ്നം എന്താന്ന് പറയൂ. ഇനി എന്താ പറയേണ്ടത്? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞില്ലേ? അപ്പൊ അവരുടെ നാട്ടിൽ നിന്ന് അവരെ മുഹമ്മദ് നബി അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് പിന്നീട് അവരവിടുന്ന് തിരിച്ച് ആ നാട് പിടിച്ച് അവര് പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെ വന്ന് അവർക്ക് സ്വാതന്ത്ര്യം 1948 കിട്ടിയപ്പോൾ അന്ന് അവിടെ അവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് ആരാണ്? ആരാ യുദ്ധം പ്രഖ്യാപിച്ചത്? ആരാ യുദ്ധം പ്രഖ്യാപിച്ചത് പറയൂ. ആരാ യുദ്ധം പ്രഖ്യാപിച്ചത് പറയൂ. യുദ്ധം പ്രഖ്യാപിച്ചത് ഹമാസ് ആണ്. അന്ന് ഹമാസ് ഇല്ല, അന്ന് അറബ് രാഷ്ട്രങ്ങളാണ്. അന്ന് അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ജോർദൻ, ഈജിപ്ത്, സൗദി അറേബ്യ, അതുപോലെ എല്ലാ രാജ്യങ്ങളും കൂടി. അന്ന് അവർ യുദ്ധം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണ്? അവന് അതിനവർ മുന്നോട്ട് വെച്ച റീസൺ എന്താണ്? എനിക്ക് അറിയില്ലെങ്കിൽ പിന്നെ വന്നിട്ട് പിന്നെ നമ്മളെ വന്ന് അളക്കാൻ നിൽക്കണം എന്തിനാ? അതെനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അറിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാം. ഇതല്ല ഇവിടെ വന്ന് അളക്കാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഒന്നും ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുട്ടികളെ കൊല്ലുന്നത് ടെററിസം അല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? കുട്ടികളെ കൊല്ലാൻ വഴിവെച്ചത് ആരാണ്? നമ്മൾ ചോദിക്കുന്നത് ആരാണ് ആ സാഹചര്യം ഒരുക്കിയത്? സാർ എന്ത് തന്നെ സാഹചര്യം ആയാലും, ഇപ്പോ റഷ്യ യുക്രൈൻ സാഹചര്യം ആയാലും, ഒക്ടോബർ 7 അവിടെ സമാധാനത്തിൽ ഉണ്ടായിരുന്ന ആ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ആ ഭീകരാക്രമണം നടത്തി 1200 ആളുകളെ കൊന്ന് അതിൽ നിന്ന് 10-500 ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് പോയി ഇന്നും അവരെ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം നീണ്ടുപോകാൻ വഴിവെക്കുന്നത് ആരാണ്? ഹമാസ് ആണോ ഇസ്രായേൽ ആണോ? അപ്പൊ അവരെന്താ ഹമാസത്തെ ആൾക്കാരെ കൊല്ലാത്ത? ഹമാസിലെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കില്ല, അവർ തുരങ്കത്തിൽ ഇരുന്ന് ഒളിയുദ്ധം നടക്കില്ലേ, അവർ കൊല്ലുന്നുണ്ടല്ലോ. അവരെ കൊല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് വെച്ചുകൊണ്ട് സ്കൂളിൻ്റെ അടിയിൽ, ഹോസ്പിറ്റൽസിൻ്റെ അടിയിൽ, അതുപോലെ മറ്റുള്ള ഇതുപോലെയുള്ള ഹ്യൂമൻസ് താമസിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഔട്ട്പോസ്റ്റുകളുടെ അടിയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ ബോംബും ഇതുപോലെ വെടിക്കോപ്പും ആയിട്ട് ഇരുന്നാൽ അവിടെ കൊണ്ടുവന്ന് എത്ര ഓഡിയോസ് പുറത്തു വന്നു, നിർബന്ധിച്ച് ആളുകളുടെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ പണി ഒപ്പിക്കുന്നത് ആരാണ്? ഹമാസ് ആണ്. ഹ്യൂമൻ ഷീൽഡ്സ് കേട്ടിട്ടില്ലേ ആ വാക്ക്? അതാരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യ കവചം വെച്ചുകൊണ്ട് പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആരാ വഴിവെക്കുന്നത്? എന്നിട്ട് അവർ ഇത്ര കാലം എന്ത് ചെയ്തു? അവർ വിജയിച്ചോ യുദ്ധത്തിൽ? വിജയിച്ചോ ഇസ്രായേലിൽ? കുറെ കുട്ടികളുടെ ജീവിതം വിജയിച്ചാ നിങ്ങൾക്ക് സമാധാനാവോ? ആര് വിജയിച്ചാൽ സമാധാനാവോ? വിജയിച്ചാൽ സമാധാനമാകുമോ? വിജയിച്ചാൽ സമാധാനമാകുമോ? എനിക്കെന്തിനാണ്? എനിക്ക് രാവിലെ എഴുന്നേറ്റ് സുബ് നിസ്കരിക്കണ്ടല്ലേ? വെറുതെ സമയം യുദ്ധം ഇസ്രായേൽ ജയിച്ചു. ഇസ്രായേൽ സംസാരിക്കുന്ന ഒരാളോട് വേണ്ട പറഞ്ഞു പോകുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സമയമില്ല, അതെ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ മാത്രമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാൻ നമുക്ക് ഇത് പറ്റില്ല. ഈ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് വെടിവെച്ച് അതിന്റെ, അതായത് ആ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകൾ ആരാണ്? ഇസ്രായേലുകൾ അങ്ങനെ ചെയ്യുന്നില്ല, ഗാസക്കാർ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാത്രമല്ല സ്വന്തം കുട്ടികളോട് പറയാണ് നിങ്ങൾ പോയി പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രഖ്യാപനം. ഇങ്ങനെ പറയുന്ന മനുഷ്യരോട് അവരുടെ കുട്ടികൾ, അവരുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് തന്നെ
ബോധമില്ലാതെ അവരെ എറിഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു ഇസ്ലാമാണ് മത തീവ്രവാദം പിടിച്ചു നടക്കുന്ന ഒരു മതം, അതുകൊണ്ട് അവരെയാണ് ആദ്യം ഒടുക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം. ഗൂഗിൾ എടുത്ത് നോക്കൂ, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കൂക്കാലോ. എന്റെ അഭിപ്രായത്തിൽ മതം നോക്കിയല്ല ഈ ലോകത്തെ ആൾ തെറ്റും ചെയ്യുന്നത്, മതം നോക്കിയിട്ടല്ല ഈ ലോകത്തെ ആൾ തെറ്റും ചെയ്യുന്നു. പക്ഷേ ഇസ്ലാമിൽ അതാണ് ചെയ്യുന്നത്, മതം നോക്കിയിട്ട് തന്നെയാണ്. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലാൻ പറയുന്നു, ജൂതന്മാർ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നു. മതം നോക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അതറിയില്ലേ? നിങ്ങൾ പോയി മദ്രസയിൽ നിന്ന് പഠിക്കുക. ഈ കാഫിറിനെ വെട്ടിക്കൊല്ലാൻ പറയുന്നത് ഖുർആനിലെ ആയത്ത്, അത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ അതിനെ കുറിച്ച് അങ്ങോട്ട് വിശദീകരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് വേറൊരു അറിവുള്ള ആളുടെ അടുത്തോ അല്ലെങ്കിൽ വേറൊരു എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിലെ അറിവ്? അല്ല ഞാൻ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം അത് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? അതെ, നിങ്ങള് ഇപ്പൊ യൂട്യൂബില് വീഡിയോ ഇടുന്നില്ലേ? നിങ്ങളത് ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ? കണ്ണി കണ്ട ആൾക്കാരൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ സംസാരിക്കുന്നു, നിങ്ങൾ തന്നെ ഓരോന്ന് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഒരറിവുള്ള പണ്ഡിതന്റെ കൂടെ വരണ്ടേ? മുങ്ങി നടക്കാണ്. നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോവാ, നമ്മൾ റെഡിയാ. ഇതുപോലെ വന്നിട്ട് സംസാരിക്കാൻ ഇനി എസൻസിന്റെ നമ്മുടെ എൻആർസിയുടെ ഏത് വേദിയിൽ വേണേലും വരാം. ബാലുശ്ശേരി എം എം അക്ബർ, സിംസാറുൽ ഹഖ് ഹുദവി, പിന്നെ അലിയാർ കാസിമി, ആര് വേണേലും വിളിച്ചോ, നമ്മൾ വരും. ഓക്കെ, പീഡിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കിയിട്ടല്ല ഞാൻ എന്റെ ഇസ്ലാമിനെ സ്നേഹിച്ചത്. സത്യം അതാണ്, ഇന്നത്തെ കാലത്ത് തലപ്പാവിട്ടൊക്കെ ഏതായാലും ഭാര്യയെ തല്ലാൻ പറയുന്ന ഒരു മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല, അടിമയെ ഭോഗിക്കാൻ പറയുന്ന മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല, ആന്റി ഡെമോക്രാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരു മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല, ആന്റി സെക്യുലർ ആയിട്ട് നിലനിൽക്കുന്ന ഒരു മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുപോലെ മനുഷ്യരഹിതമായിട്ട് എന്തെല്ലാം ഉണ്ട് അതിലെല്ലാം ഒരു പങ്ക്, അത് ഈ പറയുന്ന ഒരു തീവ്രവാദമായാൽ പോലും അതിനകത്ത് വലിയ പങ്കുള്ള ഒരു മതത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. അത് തെറ്റാണെന്നും അത് തുറന്ന് പറയേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടം എക്സ് മുസ്ലിങ്ങളാണ് നമ്മളത് പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് വിഷമണി മാറി എന്ന് നിലവിളിക്കുക, അത്രേ ഉള്ളൂ. അറബിയിൽ വേണേ നിലവിളിക്കും. അപ്പൊ ശരി, നമുക്ക് അടുത്താളിലേക്ക് ഒരു മിനിറ്റ് കൂടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, മതത്തിൽ തെറ്റില്ല, അറിവിന്റെ അഭാവമാണ് തെറ്റ്. എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതായത് വഴിപിഴച്ചവരുടെ ദുർമാർഗികളുടെ മാർഗത്തിലല്ല ഞങ്ങൾ നയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആരാണ് വഴിപിഴച്ചവർ, ആരാണ് ദുർമാർഗികൾ? ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന് തഫ്സീർ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഈ ലോകത്തിലെ മനുഷ്യർ മുഴുവൻ ദുർമാർഗികളെന്നും സന്മാർഗികളെന്നും വേർതിരിച്ചുകൊണ്ട് ആളുകളെ കാഫിറെന്നും വിശ്വാസി എന്നും കാണാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അത് തന്നെ തെറ്റാണ്. നിങ്ങൾ പോയി പഠിക്കുക, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കുക, അതാ വേണ്ടത്. അല്ലാതെ എക്സ് മുസ്ലിം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇസ്ലാമിൽ ഖുർആനിൽ ഫലസ്തീൻ എന്നുള്ള വാക്കുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, ഇസ്ലാമിൽ അവിടെ ഇസ്രായേൽ എന്നുള്ള വാക്ക് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. കടന്ന് മെഴുകായിരുന്നു ഇവിടെ ചെയ്തത്, രണ്ട് തവണ നമ്മൾ ചോദിച്ചു, രണ്ട് തവണ നിങ്ങളതാണ് ചെയ്തത്. ഇനി വേണമെങ്കിൽ ഇത് വീഡിയോ ഇതേ ലൈവാണ്, കട്ട് ചെയ്തിട്ട് അവിടെ പോയിരുന്നിട്ട് റീപ്ലേ ചെയ്ത് കണ്ടോളൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ യു ഹാവ് 10 seconds ലെക്കൻ, 10 seconds left 7 4 3 2 1 go. ഓക്കെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഒരു മഴ ഇവിടെ നല്ല മഴ. ആ വേഗം പറയും. അപ്പൊ ഈ ഇസ്രായേലും ഹമാസും യുദ്ധത്തിനകത്ത് സി അവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടികൾ ആരെ സംരക്ഷിക്കുന്നുണ്ട്? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാരെ നാട്ടുകാർ സംരക്ഷിക്കും എന്ന് വിചാരിക്കുന്നതാണോ യഥാർത്ഥത്തിൽ ന്യായം? ഒരു യുദ്ധത്തിനിടയിൽ സ്വന്തം ജനതയെ, അല്ല ഞാൻ പറഞ്ഞു, അതിലൊരു ചോദ്യം ഉണ്ട്. നമ്മളിത് പറയുമ്പോ ഇത് വേറൊരു വശമുണ്ട് ഇതിന്. സി ഇസ്രായേൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ചാവാത്തത്? അവരവിടെ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി, ആ അയൺ ഡോം ഉണ്ടായതുകൊണ്ടല്ലേ അതില്ലായിരുന്നു വിചാരിക്കുക. ഇവർ ഈ തൊടുത്തു വിടുന്ന ചറപറാന്ന് റോക്കറ്റ് വിടുന്നു, ചറപറാന്ന് സാധനങ്ങൾ തൊടുത്ത് വിടുന്നു, ഇത് മുഴുവൻ അവിടെ അതൊന്നും ഇല്ലാതെ അവിടെ താഴെ വീണിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പോട്ടെ, ഇവർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവരിങ്ങോട്ടേക്ക് വിടുന്ന അതേപോലെ കണ്ണും മൂക്കും ഇല്ലാതെ ഇസ്രായേൽ ഇപ്പുറത്തേക്ക് തിരിച്ച് വിട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ഗാസയുടെയും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ പോരെ? അപ്പോൾ ഇവർ ഒരു തരത്തിലും ഇവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പ്രൊപ്പോർഷൻ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കും. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഈ സാധനം പിന്നെ ലോകത്തുണ്ടാവില്ല, അതാണ് ഉണ്ടാവാൻ പോണത്.
അതാണ് ഈ ഇസ്രായേലിൽ കുട്ടികൾ ചാവുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. അത് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ടാണ്. അവരുടെ ഫുഡ് അടക്കം അടിച്ചു മാറ്റുന്നു, അവരുടെ ഭക്ഷണ സാധനം അടക്കം തോക്ക് വെച്ച് അടിച്ചു മാറ്റുന്നു. കുട്ടികളെ, ചെറിയ കുട്ടികളെ തോക്കെടുക്കാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് അവരുടെ കുട്ടികൾ കൊല്ലപ്പെടാതിരിക്കുക? അവരുടെ കുട്ടികളെ സ്വയം ബോംബ് കെട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാണ് അപ്പുറത്ത്, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്താനൊക്കെ പഠിപ്പിക്കുന്നത്. ജൂതനെ കൊല്ലാനാണ് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വന്തം കുട്ടികളെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇസ്രായേൽ വന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടാളം വന്ന് നോക്കും എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഉടായ്പാണ്. ഈ മെഴുകിലിന്റെ ഏറ്റവും എക്സ്ട്രീം മെഴുകിലാണ്. ഇവിടെ ഒരു കമന്റ് ഉണ്ട്, അവന് കുറച്ചും കൂടി സമയം കൊടുക്കാമായിരുന്നു, അവന്റെ സംശയങ്ങൾ തീർത്ത് കൊടുക്കാമായിരുന്നു. എന്റെ പൊന്ന് ബിബിൻ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, എന്റെ വീട്ടിൽ എന്റെ ഉമ്മാന്റെ അടുത്തും പാപ്പാന്റെ അടുത്തും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. ഇത് അങ്ങനെ തീരുന്ന ഒരു സംഗതിയല്ല. നിങ്ങൾ എത്ര തെളിവ് കൊടുത്താലും ആ തെളിവ് മുഴുവൻ തള്ളും. നിങ്ങൾ എത്ര വിശദീകരിച്ച് കൊടുത്താലും അത് അവരുടെ വശത്താക്കി അത് മാറ്റും. നമുക്കൊരു കാര്യം പറയുക, അത് അതിന് പറയാനുള്ള സംഗതി ആ വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു പൊതുജനത്തിലേക്കാണ് ഇത് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ കണ്ടാലേ ഇത് തീരുള്ളൂ. അതിൽ നിന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഈ നമ്മളുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് അത് ബോധ്യപ്പെടണമെന്നും അവരത് മനസ്സിലാക്കണമെന്നും നിർബന്ധം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി എടുക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ സംസാരിച്ചാൽ തീരൂല. നമുക്കും എഫേർട്ടാണ്. ഇത് ഒരു ദിവസം എത്ര ആളെടുത്തത് നമ്മൾ സംസാരിക്കാം? ഇങ്ങനെ വരുന്ന ആളുകളോട് മുഴുവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്പൂൺ ഫീഡിംഗ് ഇല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ സംശയങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. ഒരു ട്രൂത്ത് അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. അത് വേറൊരാൾ ഇതാണ് കേട്ടോ ട്രൂത്ത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ സ്വയമാണ് അതേ സാധനം കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു വാല്യുബിൾ ഒരു സംഭവം ആയിട്ട് നിങ്ങൾക്കത് അനുഭവപ്പെടും. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് അനുഭവപ്പെടണം. ഇത് സ്പൂൺ ഫീഡിങ്ങിൽ സംഭവിക്കുന്ന അതാണ്. ആ വാല്യൂ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ഇത് അവൻ എവിടുന്ന് എടുത്തു, ഏതോ ഗൂഗിൾ, ഏതോ ജൂതൻ്റെ സാമാനം, ഇത്രയേ ഉള്ളൂ. അതല്ല, നമ്മൾ തപ്പിയാലും അവർ തപ്പിയാലും കിട്ടുന്നത് ഒരേ സാധനമാണ്. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ തപ്പി കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. أشهد أن لا إله إلا دينك أشهد أن لا إله إلا دينك أشهد أن ميت مي الرسول دينك أشهد أن